10th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിന്റെ ഫിഫ്ത് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് റെസിസ്റ്റേഴ്സ് എങ്ങനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് പാരലൽ കണക്ഷൻ എങ്ങനെയാണ്, റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കരുതും, അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത് പോലെയാണ് അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ആർ വൺ എന്നും ആർ ടു എന്നും പേരുള്ള രണ്ട് റെസിസ്റ്റേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നോക്കൂ, ഇങ്ങനെ ആർ വൺ എന്ന റെസിസ്റ്ററിനെ നമ്മൾ ഒരു പോയിന്റ് എയുടെയും ഇത് പോയിന്റ് ബി ആണെന്നിരിക്കട്ടെ, പോയിന്റ് ബിയുടെയും ഇടയിലാണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആർ ടുവിനെ ഈ ആർ വണ്ണിന് പാരലായാണ് അല്ലെങ്കിൽ ആർ വണ്ണിന് സമാന്തരമായാണ് ആർ ടുവിനെ കണക്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാമോ, ഈ എയുടെയും ബിയുടെയും ഇടയിൽ തന്നെ ആയിരിക്കണം ആർ ടുവും വെക്കേണ്ടത്, ആർ വണ്ണിനെ പോലെ തന്നെ. അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും? ഇപ്പോൾ നോക്കൂ, ആർ വൺ എന്നുള്ള ഈ ഒരു റെസിസ്റ്റർ നമ്മൾ ഒരു പോയിന്റ് എയുടെയും ബിയുടെയും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ ആർ ടു എന്നുള്ള രണ്ടാമത്തെ ഒരു റെസിസ്റ്റർ ഈ ആർ വണ്ണിനെ പാരലായി കണക്ട് ചെയ്യണമെങ്കിൽ, അതിന് സമാന്തരമായി കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർ ടുവിനെയും ഈ എ എന്ന പോയിന്റിനും ബി എന്ന പോയിന്റിനും ഇടയിൽ തന്നെ കണക്ട് ചെയ്യണം ആർ വണ്ണിനെ പോലെ തന്നെ. അതെങ്ങനെ ചെയ്യും? കണ്ടോ, ഈ എയിൽ നിന്ന് ഒരു കണക്ഷൻ വയർ എടുത്ത് കണ്ടോ ഇതേപോലെ നമ്മൾ ആർ ടു കണക്ട് ചെയ്ത് തിരികെ ബിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് ആർ ടുവിനെയും എ എന്നും ബി എന്നും പറയുന്ന രണ്ട് പോയിന്റിന് ഇടയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആർ വണ്ണും ആർ ടുവും പാരലലാണ്, സമാന്തരമാണ്, മനസ്സിലായോ? സീരീസ് ആയി കണക്ട് ചെയ്തപ്പോൾ രണ്ടും ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് കണക്ട് ചെയ്തു എങ്കിൽ പാരലായാണ് രണ്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ റെസിസ്റ്ററും കണക്ട് ചെയ്യുന്നത്. ആദ്യത്തെ റെസിസ്റ്റർ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ റെസിസ്റ്ററും എൻഡ് ചെയ്യുന്നത്. ഇനി മൂന്ന് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലോ, വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തെടുത്ത് ഇതേ പോയിൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഇതേപോലെ കണക്ട് ചെയ്യണം. അങ്ങനെ എത്ര റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്ത് പോകാം. മനസ്സിലായല്ലോ എങ്ങനെയാണ് പാരലായി കണക്ഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ കറണ്ടും വോൾട്ടേജും ഒക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. കണ്ടോ, ഈ ഒരു സർക്യൂട്ടിലെന്ന് പറഞ്ഞാൽ ആർ വണ്ണും ആർ ടുന്നും പേരുള്ള രണ്ട് റെസിസ്റ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഒരേ പോയിന്റിൽ ഇതിൻ്റെ രണ്ടെൻഡും ഒരേ പോയിന്റ് തന്നെയാണ് രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ. അങ്ങനെ വേറെ ഒരു കമ്പോണൻസും ഇവിടെ ഇല്ല, രണ്ട് റെസിസ്റ്റേഴ്സിന് പാരലൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ എങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഒരു ഡിവിഷൻ വരിക, അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണ് വരിക എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ മാർക്ക് ചെയ്യുന്നു ബാറ്ററിയുടെ പോസിറ്റീവ് എൻ്റെ ഏതാണ് അല്ലേ, ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു അല്ലേ. ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരികയാണ്. അതായത് ഒരു കൂട്ടം ചാർജ് കാരിയേഴ്സാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അതിനാണല്ലോ കറണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് ഈ വയറിലൂടെയൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ഫ്ലോ ചെയ്ത് വരികയാണ്. പക്ഷേ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ഫ്ലോ ചെയ്യുന്ന ചാർജ് കാരിയേഴ്സിൻ്റെ മുന്നിൽ എന്ത് വരുന്നു, രണ്ട് വഴികൾ ഉണ്ടാവുകയാണ് അല്ലേ. രണ്ട് വഴികളുണ്ട്, ഒന്ന് ഈ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്ന വഴിയും രണ്ട് ആർ ടു എന്ന റെസിസ്റ്ററിലേക്കുള്ള വഴിയും. അങ്ങനെ രണ്ട് വഴികളുണ്ട്. അപ്പോൾ എന്താ ഇവിടെ വരെ ഒഴുകി എത്തിയിരിക്കുന്ന ചാർജ് കാരിയേഴ്സിന് പറ്റുക, ആ ചാർജ് കാരിയേഴ്സ് ഈ രണ്ട് വഴികളിലേക്കായിട്ട് പിരിഞ്ഞ് ഒഴുകും. മനസ്സിലായോ? അതായത് കുറച്ച് കറണ്ട് അല്ലെങ്കിൽ കുറച്ച് ചാർജ് കാരിയേഴ്സ് ഇതിൽ കൂടെയും പോകും. അങ്ങനെ ഈ വഴിയിലേക്ക് പിരിഞ്ഞു പോയ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റർ ഇരിക്കുന്ന പാത്തിലേക്ക് പിരിഞ്ഞു പോയ കറണ്ടിനെ നമുക്ക് ഐ വൺ എന്നും ആർ ടു എന്ന റെസിസ്റ്റർ ഇരിക്കുന്ന പാത്തിലേക്ക് പിരിഞ്ഞു പോയ കറണ്ടിനെ നമുക്ക് ഐ ടു എന്നും വിളിക്കാം എന്ന് കരുതൂ. അപ്പോൾ എന്താ ഇവിടെ വന്ന മുഴുവൻ കറണ്ടും, ഈ ബാറ്ററിയിൽ നിന്ന് ഒഴുകി വന്ന മുഴുവൻ കറണ്ടും എന്താണ്, ഐ ആണ്. ആ ഐ മുഴുവനായിട്ടും ഐ വൺ ആയിട്ടും ഐ ടു ആയിട്ടും പിരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഐ വണ്ണും ഐ ടുവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന മുഴുവൻ കറണ്ട് ഐ കിട്ടണ്ടേ, അല്ലാതെ വേറെ വഴിയിലേക്കൊന്നും അത് പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും, ഐ, അതായത് ആ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്ത മുഴുവൻ കറണ്ട്, ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ആർ വൺ എന്ന് പറയുന്ന പാത്തിലേക്ക് പോയ ഐ വൺ പ്ലസ് ആർ ടു എന്ന് പറയുന്ന പാത്തിലേക്ക് പോയ ഐ ടു. ഈ രണ്ട് കറണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്യൂട്ടിൽ ബാറ്ററിയിൽ നിന്ന് വന്ന ആദ്യത്തെ ടോട്ടൽ കറണ്ട് കിട്ടും. ഇത്രയും കാര്യം വ്യക്തമായല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഈ ഐ എന്ന കറണ്ട് ഐ വണ്ണും ഐ ടു ആയിട്ട് പിരിഞ്ഞ് രണ്ട് പാത്തിലേക്ക് പോകുകയാണെന്ന് കണ്ടു അല്ലേ. ഇനി എങ്ങനെയാണ് അത് പിരിഞ്ഞു പോകുന്നത്, അതായത് ഈക്വലായിട്ട്, അതായത് ഇപ്പോൾ ഒരു 6 ആമ്പിയർ കറണ്ടാണ് വരുന്നതെങ്കിൽ 3 ആമ്പിയർ ഇവിടെ കൂടെ 3 ആമ്പിയർ ഇവിടെ കൂടെ അങ്ങനെ തുല്യമായിട്ട് ആണോ കറണ്ട് പിരിഞ്ഞു പോകുന്നത്? അല്ല. നമുക്കറിയാം ഇവിടെ റെസിസ്റ്റേഴ്സ് ഇരിപ്പുണ്ടല്ലോ അല്ലെ, ആർ വണ്ണും ആർ ടുവും ഉണ്ടല്ലോ. അപ്പോൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടിന് കൊടുക്കുന്ന തടസ്സമാണ് അല്ലേ.
കറണ്ടിന് എത്രത്തോളം തടസ്സം ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ സൂചിപ്പിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു പാത്തിൽ, തടസ്സം വളരെ കൂടുതലായിട്ടുള്ളൊരു പാത്തിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഇല്ല, കുറവ് കറണ്ടേ ഫ്ലോ ചെയ്യുള്ളൂ, ശരിയല്ലേ? അതേസമയം റെസിസ്റ്റൻസ് അതിൻ്റെ തടസ്സം വളരെ കുറവായിട്ടുള്ളൊരു പാത്താണെങ്കിലോ, തടസ്സം കുറവാണെങ്കിൽ കൂടുതൽ കറണ്ടിന് ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കില്ലേ? അതുകൊണ്ട് കൂടുതൽ കറണ്ട് ആ പാത്തിൽ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് റെസിസ്റ്ററാണോ കൂടുതൽ, അപ്പോൾ ഇതൊരു 5 ഓമും പറയുകയാണ്, ഇപ്പം ഒരു എക്സാമ്പിളിന് പറയും, ഇതൊരു 5 ഓം ആണെന്നിരിക്കട്ടെ ഈ R1, എന്നാൽ ഇത് ഒരു 1 ഓമേ ഉള്ളൂ എന്ന് കരുതു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കറണ്ട് എവിടെ കൂടെ ഫ്ലോ ചെയ്യും? ഈ R2 പോകും, കാരണം അവിടെ റെസിസ്റ്റൻസ് കുറവല്ലേ. 5 ഓം അപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലല്ലേ, അതുകൊണ്ട് കുറവ് കറണ്ട്, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു എമൗണ്ട് ഓഫ് കറണ്ട് മാത്രമായിരിക്കും R1 കൂടെ ഫ്ലോ ചെയ്യുക. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ I1 ഉം I2 ഉം ഈ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യല്ലേ, എന്നിട്ട് വീണ്ടും അത് കൂടിച്ചേർന്ന് നേരത്തെ ഒഴുകി വന്ന ആദ്യത്തെ കറണ്ട് I തന്നെ തിരികെ അങ്ങനെ അത് ബാക്കി ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ പാരലായ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് ആ കറണ്ടിൻ്റെ ഡിവിഷൻ വരുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വരുന്നു, കറണ്ട് സ്പ്ലിറ്റായി രണ്ടായി പോകുന്നു. ഇനി 3 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ 3 ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റായി പോകും. എത്ര ബ്രാഞ്ചുകളുണ്ടോ അത്രയും ആയിട്ട് കറണ്ട് സ്പ്ലിറ്റായി പോകും, മനസ്സിലായോ? എന്നിട്ട് ആ റെസിസ്റ്റേഴ്സിലൂടെയൊക്കെ ഒഴുകി തിരികെ ഈ സർക്യൂട്ടിൽ ഈ ഒരു പോയിന്റിൽ വന്ന് ചേർന്ന് നേരത്തെ എത്ര കറണ്ട് ഉണ്ടായിരുന്നോ അതായി തന്നെ തിരിച്ച് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ കറണ്ടിൻ്റെ ഡിവിഷൻ വരുന്നത്. എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ റെസിസ്റ്ററിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിനെ കുറിച്ചാണ്. സീരീസ് നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ അനലൈസ് ചെയ്തത്. അപ്പോൾ ഇനി ഓരോ റെസിസ്റ്റേഴ്സിലും വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് 2 R1 ഉം R2 ഉം പാരലലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, R1 കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് തന്നെയാണ് R2 കണക്ട് ചെയ്തിരിക്കുന്നത്, എൻഡിങ് പോയിന്റും അതേപോലെ തന്നെ R1 തന്നെയാണ് R2 അല്ലേ. ശരി, ഇനി ഈ ഒരു സർക്യൂട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതിൻ്റെ ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇത് അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം പോസിറ്റീവ് ടെർമിനൽ ഇവിടെയാണ്, നെഗറ്റീവ് ടെർമിനൽ ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടങ്ങുന്ന ഈ ഒരു പോയിന്റ്, ഈ ബ്രാഞ്ചസ് ബ്രാഞ്ച് ഔട്ട് ആയി പോകുന്ന ഈ ഒരു പോയിന്റ് പോസിറ്റീവ് ടെർമിനലിലാണ് എന്ന് പറഞ്ഞു. അതെന്താ, അത് പോസിറ്റീവ് ടെർമിനൽ ഇതല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് പോസിറ്റീവ് ടെർമിനലാണെന്ന് പറയാൻ കാരണം അതെന്താണെന്നറിയാവോ? നമുക്കറിയാം പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഈ ഒരു വയർ കണക്ട് ചെയ്ത് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അല്ലേ. എന്നാൽ ഇതിൻ്റെ ഇടയിലൊരു റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പോസിറ്റീവ് ടെർമിനലിലേക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു റെസിസ്റ്റർ ഇവിടെ ഇല്ലാത്തിടത്തോളം നോക്കൂ, ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ഈ ഒരു കറണ്ടിന് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ചാർജ് കാരിയേഴ്സിന് എത്ര പൊട്ടൻഷ്യലോട് കൂടിയാണോ അത് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്നത്, അതേ പൊട്ടൻഷ്യൽ തന്നെ അതിന് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴും ഉണ്ട്. എപ്പോഴാണ് ആ ഒരു ചാർജ് കാരിയേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന പൊട്ടൻഷ്യലിന് ഡ്രോപ്പ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആ ഒരു എനർജി കുറയുന്നത് എപ്പോഴാണ്? അത് ഒരു റെസിസ്റ്ററിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കയ്യിലിരിക്കുന്ന എനർജി കുറയുന്നതും, അതിനെയാണ് നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വിളിക്കുന്നതും അല്ലേ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ചാർജ് കാരിയേഴ്സിന് എത്രത്തോളം ഹൈ എനർജിയിലാണോ അത് വരുന്നത്, അതേ ഹൈ എനർജി തന്നെയാണ് അതിന് ഈ ഒരു പോയിന്റിലും ഇവിടെ എത്തുന്നത് വരെ ഉള്ളത്. പിന്നീട് ഈ റെസിസ്റ്റർ പാസ് ചെയ്ത് അപ്പുറം കടക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, അതിൻ്റെ കയ്യിലുള്ള വോൾട്ടേജ് ഡ്രോപ്പായി പോകുന്നു, മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഹൈ പൊട്ടൻഷ്യലിലാണെന്നും അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു പോയിന്റ്, അതായത് റെസിസ്റ്റർ പാസ് ചെയ്ത് വന്നു കഴിഞ്ഞല്ലോ, റെസിസ്റ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റി, അതിൻ്റെ കയ്യിലുള്ള വോൾട്ടേജ് കുറച്ച് ഡ്രോപ്പായി പോയി. അപ്പോൾ ഡ്രോപ്പായതിനു ശേഷമാണ് അത് ഈ ഒരു പോയിന്റിലേക്ക് തിരികെ എത്തുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ R1 ഉം R2 ഉം എക്രോസ് എത്ര വോൾട്ടേജ് ഡ്രോപ്പായി എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം വോൾട്ട് മീറ്റർ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ R1 ഡ്രോപ്പായി പോയ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ R1 എക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും, കണ്ടോ V എന്ന് എഴുതി അതിൻ്റെ ഒരു സിമ്പിൾ ഇങ്ങനെയാണ്. എന്നിട്ട് R1 എക്രോസ് നമ്മളത് കണക്ട് ചെയ്ത് വെച്ചു, അത് R1 എക്രോസ് എത്രയാണോ വോൾട്ടേജ് ഉള്ളത് അത് കാണിച്ചു എന്ന് കരുതു. എന്നാൽ ഇനി നമുക്ക് R2 എക്രോസും ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി കാണുമല്ലോ, അത് കണ്ടുപിടിക്കാനും നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് R2 എക്രോസ് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം.
അതിനി മാറ്റി വല്ലതും കണക്ട് ചെയ്യാനുണ്ടോ? ഇല്ല. ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വോൾട്ട് മീറ്ററിൽ നമുക്ക് R2-നെ ക്രോസും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ പോയിന്റുകളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് പൊട്ടൻഷ്യലിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. നമ്മൾ സർക്യൂട്ട് സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വേറെ വേറെ പോയിന്റുകളായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും ഈ പോയിന്റുകളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ബ്ലാക്ക് ലൈനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ്? നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോപ്പർ വയറാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആ കോപ്പർ വയറിൽ വോൾട്ടേജ് ഡ്രോപ്പൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ വളരെ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള ഒരു വയറാണ് പൊതുവെ നമ്മൾ കണക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് കൂടുതലുള്ളത് എവിടെയാണ്? നമ്മൾ ഈ R അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് കാണിക്കുന്നിടത്ത് മാത്രം. അപ്പം പ്രത്യേകിച്ച് എനർജി ഡ്രോപ്പൊന്നും ഈ വയറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചാർജിന് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം ഒറ്റ പോയിന്റ് തന്നെയാണ്. ഈ ഒരു പോയിന്റിലുള്ള ചാർജിൻ്റെയും ഈ ഒരു പോയിന്റിലുള്ള ചാർജിൻ്റെയും പൊട്ടൻഷ്യലുകൾ സെയിം ആണോ? അതിൻ്റെ കയ്യിലുള്ള എനർജി സെയിം ആണോ? അല്ല. കാരണം ഇവിടെയുള്ള ചാർജ് ഈ റെസിസ്റ്റർ ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെത്തുമ്പോൾ അതിന് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഇതിലും ഉള്ള ചാർജിന് ഒരേ പൊട്ടൻഷ്യൽ എനർജി തന്നെയല്ലേ കയ്യിലുണ്ടാവുന്നത്? കാരണം ഇവിടെ നിന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ഒരു ഒരു റെസിസ്റ്ററോ ഒന്നും അതിന് ഇടയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ R1-നെ അക്രോസ് നമ്മൾ ഇങ്ങനെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി R2-നെ അക്രോസും ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു വോൾട്ട് മീറ്റർ കാണിക്കുന്നത് R1-നെ അക്രോസ് ഉള്ള വോൾട്ടേജുമാണ്, R2-നെ അക്രോസ് ഉള്ള വോൾട്ടേജുമാണ്. മനസ്സിലായോ? അതായത് എന്താണ്? വോൾട്ടേജ് അക്രോസ് R1 ഞാൻ V1 എന്ന് വിളിക്കുകയാണെങ്കിൽ, വോൾട്ടേജ് അക്രോസ് R2 ഞാൻ V2 എന്ന് വിളിക്കുകയാണെങ്കിൽ, ഇത് രണ്ടും സെയിം തന്നെയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എത്ര വോൾട്ടാണ് കാണിക്കുക? ഇപ്പോൾ ഇവിടെ ഒരു 6 വോൾട്ടാണ് കാണിക്കുന്നത് വിചാരിക്കും. അത് തന്നെയാണ് R1-നെ അക്രോസ് ഡ്രോപ്പ് ആയിരിക്കുന്നത്, അതുതന്നെയാണ് R2-നെ അക്രോസും ഡ്രോപ്പ് ആയിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ സീരീസിൽ എന്ത് പഠിച്ചു? സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരുന്നു, രണ്ട് റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരുന്നു. അവിടെ ഇങ്ങനെയാണല്ലോ കണക്ട് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഒരേ കറണ്ടാണ് ഇത് രണ്ടിലും കൂടെ ഫ്ലോ ചെയ്തിരുന്നത്. എന്നാൽ പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ്? വോൾട്ടേജാണ് സെയിം ആകുന്നത്, കറണ്ടല്ല, വോൾട്ടേജാണ് സെയിം ആകുന്നത്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സീരീസ് കണക്ഷനിൽ രണ്ട് റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് സെയിം ആണ്, എന്നാൽ രണ്ടിലും ഉള്ള വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ഇവിടെ ഉണ്ടായ ഡ്രോപ്പ് അല്ല ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറൻറ്റാണ്. നമ്മളിപ്പോൾ കണ്ടു കറണ്ട് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ആയിപ്പോയി. ഇപ്പോൾ R1-ലുള്ള കറണ്ട് അല്ല R2-ലേക്ക് പോകുന്നത്. കണ്ടോ? ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാർജ് ഏരിയസ് ഇങ്ങോട്ടും പോയി, കുറച്ച് ഇങ്ങോട്ടും പോയി. എന്നാൽ ഇവിടെ വോൾട്ടേജ് സെയിമാണ്. കാരണം വോൾട്ടേജ് നമ്മൾ എപ്പോഴും അളക്കുന്നത് എങ്ങനെയാണ്? രണ്ട് പോയിൻ്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്? രണ്ട് പോയിൻ്റുകൾക്ക് ഇടയിലാണ് നോക്കേണ്ടത്. ഇവിടെ തുടങ്ങുന്ന പോയിൻറ്റും തീരുന്ന പോയിൻറ്റും എത്ര റെസിസ്റ്റേഴ്സ് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം സെയിം തന്നെയാണ്. ഒരേ പോയിന്റിൽ തുടങ്ങുന്ന ഒരേ പോയിന്റിൽ തീരുന്നു. അതുകൊണ്ട് അവയ്ക്ക് അക്രോസ് ഉള്ള വോൾട്ടേജും എത്ര റെസിസ്റ്റേഴ്സ് വെച്ചാലും അതിനെല്ലാം സെയിം തന്നെയായിരിക്കും. അതുകൊണ്ട് പാരലല്ല, വോൾട്ടേജാണ് സെയിം, കറണ്ട് ഡിഫറൻറ്റുമാണ്, കറണ്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ R1-ഉം R2-ഉം അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം. അതായത് ഇവിടെ എത്ര ഡ്രോപ്പ് ഉണ്ടായോ അതേ ഡ്രോപ്പ് തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇത് രണ്ടും ഒരേ പോയിന്റുകളിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ രണ്ട് റെസിസ്റ്റേഴ്സും. ശരി, ഇനി ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് R1-നെ അക്രോസ് ഉള്ളതുമായിരിക്കും, R2-നെ അക്രോസ് ഉള്ളതുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അത് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ട് മീറ്റർ കാണിക്കാൻ പോകുന്നത്. ഈ വോൾട്ട് മീറ്റർ 6 വോൾട്ട് എന്ന് ഇവിടെ കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ബാറ്ററി ഒരു 6 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ഒരു ബാറ്ററിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കമ്പോണൻസ് ഒന്നും ഇവിടെ ഇല്ല. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ആ ഒരു പൊട്ടൻഷ്യൽ എനർജി മുഴുവനായി ഡ്രോപ്പായി പോകേണ്ടത് ഈ രണ്ട് റെസിസ്റ്റേഴ്സിന് അക്രോസ് തന്നെയാണ്. പിന്നീട് അത് തിരികെ ഈ ബാറ്ററിയിലേക്ക് തിരിച്ച് വരികയാണ് ചാർജ് ക്യാരിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലും അതിൻ്റെ കയ്യിലുള്ള എനർജി മുഴുവൻ ലോസ് ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ചാർജ് ക്യാരിയേഴ്സ് സർക്യൂട്ട് ക്രോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ മുഴുവനും കയ്യിലുള്ള പൊട്ടൻഷ്യലും ലോസ് ആയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇവിടെ അത് ഈ R1-ഉം R2-ഉം അക്രോസ് തന്നെയല്ലേ നഷ്ടപ്പെടുത്താനായിട്ടുള്ളൂ, ഡ്രോപ്പ് ആകാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും ഈ ഒരു വോൾട്ട് മീറ്റർ കാണിക്കുക. അതേപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ പറഞ്ഞു ഈ പോയിന്റുകളെല്ലാം പല ജംഗ്ഷനായിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിക്കുന്നെങ്കിലും ഇതെല്ലാം ഒരേ പോയിന്റ് തന്നെയാണ്. അതേ പോയിന്റ് തന്നെയാണല്ലോ നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ നെഗറ്റീവ് ടെർമിനലിലെ അതേ പോയിന്റ് തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയുകയും ചെയ്തല്ലോ ഈ കാണുന്നതെല്ലാം ഒരേ പൊട്ടൻഷ്യലുള്ള പോയിന്റുകൾ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. എന്തുകൊണ്ടാണ് മറ്റൊരു കമ്പോണൻറ്റ് വന്നൊരു വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടാകുന്നില്ല? ഇവിടെ വരുന്ന ഹൈ എനർജിയുള്ള ചാർജ്
കാരിയേഴ്സ് തന്നെയാണ് ഇവിടെ എല്ലാം ഉണ്ടാകുന്നത്. അത് ഡ്രോപ്പായതിന് ശേഷം ഇങ്ങോട്ട് വരുന്നു, മനസ്സിലായോ? അപ്പോൾ ഈ വോൾട്ട്മീറ്റർ ഇവിടെ ഇരിക്കുന്നത് ആർ വണ്ണിന് അക്രോസുള്ള വോൾട്ടേജും കാണിക്കുന്നു, ആർ ടുവിന് അക്രോസുള്ള വോൾട്ടേജും കാണിക്കുന്നു, അത് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെ ആയിരിക്കുകയും ചെയ്യും. അതായത് ബാറ്ററിയുടെ വോൾട്ടേജ് വി ആണെന്നിരിക്കട്ടെ, അത് തന്നെയാണ് ആർ വണ്ണിന് അക്രോസ് ഉണ്ടാകുന്ന വി വണ്ണും, അത് തന്നെയാണ് ആർ ടുവിന് അക്രോസ് ഉണ്ടാകുന്ന വി ടുവും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ഇനി ഈ വോൾട്ട്മീറ്ററിനെ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോകും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേപോലെ സമാന്തരമായ പാരലായ രണ്ട് റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ വെച്ചതുകൊണ്ട് സർക്യൂട്ടിന് മൊത്തത്തിൽ എത്ര ഇഫക്റ്റ് ഉണ്ടാകുന്നു, ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഫല പ്രതിരോധം എത്ര കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു നെറ്റ് റെസിസ്റ്റൻസ് എത്ര കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു ഈ മുഴുവൻ കറണ്ടാണ് രണ്ടായി സ്പ്ലിറ്റായി പോകുന്നത്, അതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതേപോലെ ഓംസിലും എന്താണ്? വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണല്ലോ. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്മളിത് ഓംസ്ലോവാണ് എഴുതുന്നത്. ഓംസ്ലോ എന്ന് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആണല്ലോ. ഇനി ഈ ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഐയുടെ സ്ഥാനത്ത് വി ബൈ ആർ എന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈ ഐ എന്താണ്? ഈ ബാറ്ററിയിൽ നിന്ന് വന്ന മുഴുവൻ കറണ്ടാണ്. അപ്പോൾ വി എന്തായിരിക്കും? ഈ ബാറ്ററിയുടെ വോൾട്ടേജ് വി ബൈ ആർ. എന്തായിരിക്കും ഐ എന്ന് പറയുന്നത്? ഈ സർക്യൂട്ടിലുണ്ടായ ടോട്ടൽ മുഴുവനും കറണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്ന ആർ എന്തായിരിക്കും? ഈ സർക്യൂട്ടിന് മുഴുവനും ഇഫക്റ്റീവായിട്ട് എല്ലാം പാരലായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എന്ത് റെസിസ്റ്റൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ആർ എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ ആർ കണ്ടുപിടിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഐ വൺ എന്താ? ഐ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിൽ മാത്രം വന്ന കറണ്ടാണ്. അപ്പോൾ ഐ എസ് ഈക്വൽ ടു വി ബൈ ആർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഐ വൺ എന്താണ്? ഈ ആർ വണ്ണിലൂടെ മാത്രം പാസ് ചെയ്ത കറണ്ടാണ് ഈ ഐ വൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് വി ബൈ ആർ എന്തായിരിക്കും? ഇതിൻ്റെ അക്രോസ് ഉണ്ടായ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ വൺ. ഇതിൻ്റെ അക്രോസ് ഉണ്ടായ വോൾട്ടേജ് എത്രയാണ്? വി തന്നെയാണ്. അതായത് ഈ ബാറ്ററിയുടെ അക്രോസ് ഉണ്ടായ വി തന്നെയാണല്ലോ ആർ ടുവിനും ആർ വണ്ണിനും അക്രോസ് ഉള്ളത്, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വി ബൈ ആർ വൺ എന്നിട്ട് കൊടുക്കാം. പ്ലസ് ഐ ടു എന്താണ്? ഐ ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ചിലുണ്ടായ കറണ്ടാണ് ഐ ടു. അതെന്തായിരിക്കും? വി ബൈ ആർ ടു ആയിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാ കമ്പോണൻസിനും അക്രോസ് ഒരേ വി തന്നെ എഴുതിയത് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെയിം തന്നെ ആയതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ വി എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. കാരണം വിനെ എല്ലാം പുറത്തെടുക്കുക, അതിനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു എന്ന് കിട്ടുന്നു. പാരലൽ സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇത്. പാരലായിട്ട് റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഇത് ഏറ്റവും നന്നായിട്ട് ഓർത്തിരിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഇപ്പോൾ ഇങ്ങനെ ആർ വണ്ണും ആർ ടുവും പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ഈ സർക്യൂട്ടിന് മൊത്തം എത്ര റെസിസ്റ്റൻസിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഇത് രണ്ടും കൂടെ കൂടി എത്ര റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ആർ. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഓരോന്നിൻ്റെ റെസിപ്രോക്കൽ തമ്മിൽ ആഡ് ചെയ്യണം കേട്ടോ. വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു ചെയ്യണമെന്നാണ് ഇതിന്ന് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അതായത് വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൽ സി എമ്മൊക്കെ എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നില്ലേ? അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്ക് ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഡിനോമിനേറ്ററിൽ. അപ്പം ആർ വൺ ഇൻറ്റു ആർ ടു, ഇങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. അത് വൺ ബൈ ആർ ആണ്. എന്നാൽ നമുക്ക് വേണ്ടത് എന്താ? ആർ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാം. എൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരല്ലോ. നമുക്ക് ആർ കണ്ടുപിടിക്കണം. അതായത് ഇതിനെ ഒന്ന് തിരിച്ചിടണം. അതായത് ആർ വൺ ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇതും നമുക്ക് ഓർത്തിരിക്കാവുന്ന ഒരു ഫോർമുലയാണ്. എന്നാൽ ഇത് അറിയാമെങ്കിൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇത് സെയിം തന്നെയാണോ, വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, നമ്മൾ സോൾവ് ചെയ്തെടുത്തു എന്നല്ലേ ഉള്ളൂ. അപ്പം അതും നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വേരിയേഷനും കൂടെ നോക്കാം. വേരിയേഷൻ ഒന്നുമില്ല, സെയിം കാര്യം തന്നെയാണ്. എന്നാലും വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പ്രോബ്ലംസിലൊക്കെ ആവശ്യം വരുമായിരിക്കും. അപ്പോൾ ഇത് രണ്ട് റെസിസ്റ്റേഴ്സ് ഇതേപോലെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. എന്നാൽ ഇതിന് രണ്ടിനും ഒരേ റെസിസ്റ്റൻസ് തന്നെയാണ്. അതായത് ഒരു സ്മോൾ ആർ എന്ന് നമ്മൾ എഴുതുന്നു, അത് തന്നെയാണ് രണ്ടും. അല്ലെങ്കിൽ ഒരെണ്ണം ഫൈവ് ഓം ആണെങ്കിൽ മറ്റേതും ഫൈവ് ഓം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന് ഇതേ ഫോർമുല ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിനൊരു ഒരു ട്രിക്കുണ്ട്, ഒരു സൂത്രപ്പണിയുണ്ട്. എങ്ങനെയായിരിക്കും വൺ ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വൺ ബൈ ആർ പ്ലസ് വൺ ബൈ ആർ ചെയ്താൽ മതി. അത് എങ്ങനെ വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ, അത് എത്രയാ? ആർ സ്ക്വയർ. ഇനി ഇതെങ്ങനെ വരും?
ന്യൂമറേറ്ററിൽ ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ ടു ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നില്ലേ. അപ്പോൾ ഈ ആറും താഴത്തെ ഒരാറും കൂടെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ടു ബൈ ആർ എന്ന് കിട്ടുന്നു. ഇതെന്താണ് ഈ ടു ബൈ ആറ്? വൺ ബൈ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ടു ബൈ ആർ. അപ്പം വെറും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇതിനെ തിരിച്ചിടുക, ആർ ബൈ ടു എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ഒരേ ഫോർമുല തന്നെയാണ്, ഇത് വേറൊരു രീതി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. രണ്ട് റെസിസ്റ്ററുകളും സെയിം ആണെങ്കിൽ, രണ്ട് മാത്രമല്ല, മൂന്നാമത്തെ റെസിസ്റ്റർ വയ്ക്കാം, നാലാമത്തെ റെസിസ്റ്റർ വയ്ക്കാം, അങ്ങനെ എത്ര റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും പാരലായിട്ട് വയ്ക്കാം. അങ്ങനെ രണ്ടോ അതിലധികമോ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ആ എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ ആ സെയിം ആയ വാല്യൂ എത്രയാണോ ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റർ ഉണ്ടോ അത്രയും ചെയ്താൽ മതി. അതായത് 5 ഓമിൻ്റെ 10 റെസിസ്റ്റേഴ്സാണ് നമ്മളിങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 5 ഓം എന്നുള്ളത് ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റേഴ്സാണ്? 10 റെസിസ്റ്റേഴ്സ്. ഇത് എത്ര വരും? 1/2 അല്ലെങ്കിൽ 0.5 ഓം എന്ന് പറയുന്നതാണ് ഈ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് നെറ്റ് റെസിസ്റ്റൻസ്, അതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് 0.5 ഓം ആയിരിക്കും. ഇനി നമുക്ക് ക്വിക്കായിട്ട് ഒരു കാര്യം കൂടെ നോക്കാം. നോക്കൂ, ഒരു 15 ഓമിൻ്റെ റെസിസ്റ്റൻസും പിന്നെ ഒരു 5 ഓമിൻ്റെ റെസിസ്റ്ററും കൂടെ നമ്മൾ ഇതേപോലെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/R = 1/15 + 1/5 ആണല്ലോ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 20/75 എന്ന് കിട്ടുന്നു. അത് 1/6. അപ്പോൾ ആർ എങ്ങനെ കണ്ടുപിടിക്കും? 75/20. ഇതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3.75 ഓം എന്ന് കിട്ടുകയാണ്. കേട്ടോ, ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, 15 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസും 5 ഓം എന്ന് പറയുന്ന റെസിസ്റ്റൻസും കൂടെ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ വാല്യൂ എത്ര കുറഞ്ഞു? 3.75 ഓം ആയിട്ട് കുറഞ്ഞു. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കുറഞ്ഞ വാല്യൂ ആയ 5 ഓമിനേക്കാളും താഴ്ന്ന ഒരു വാല്യൂയിലേക്ക് അതെത്തി. മനസ്സിലായോ? അതായത് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനേക്കാളും താഴെയായിരിക്കും അത് കൊടുക്കുന്ന ഇഫക്റ്റീവായി, അത് മൂലം അത് പാരലായിട്ട് കണക്ട് ചെയ്തത് മൂലമുണ്ടായ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 5 ഓമും 15 ഓമും നമ്മൾ ഇതേപോലെ എന്താണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരുന്നെങ്കിലോ 5 + 15 ഓം അതായത് 20 ഓം ആയിരിക്കും അവിടെ കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പം സീരീസായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവരുടെ ഏറ്റവും കൂടുതലായ വാല്യൂവിനേക്കാളും കൂടിയ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നു. പാരലായിട്ട് കണക്ട് ചെയ്തപ്പം ഇവ തമ്മിലുള്ളതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനേക്കാളും കുറഞ്ഞ ഒരു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നു. മനസ്സിലായോ? അതായത് പാരലായി കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വല്ലാതെ കുറയുകയും, അതായത് പാരലായി കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് വല്ലാതെ കുറയുകയും സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ കൂട്ടുകയല്ലേ, മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് നന്നായി കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു ചെറിയ പോയിൻറ്റും കൂടെ നോക്കാം. അതായത് സീരീസിലും പാരലായിട്ടും കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് റെസിസ്റ്റേഴ്സ്, ഇതിലേത് കണക്ഷനിലാണ് നമുക്കൊരു സ്വിച്ച് ഉപയോഗിച്ച് റെസിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് നമുക്കിപ്പം ഒരു റെസിസ്റ്റർ മതി. ഇപ്പം R1 ഉം R2, ഇത് ആദ്യത്തെ ഇത് R1 ഉം രണ്ടാമത്തെ R2, ഇവിടെ ഇത് R1 ഉം ഇത് R2 ആണെന്ന് ഇരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ R1 മാത്രം പ്രവർത്തിച്ചാൽ മതി, R2 പ്രവർത്തിക്കണ്ട എന്നാണ് എൻ്റെ കണ്ടീഷൻ എന്ന് വിചാരിക്കുക. ഈ പാരലലിലാണെങ്കിൽ എനിക്ക് ഇവിടെ ഒരു സ്വിച്ച് ഘടിപ്പിക്കാം. ഇങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ അഥവാ ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്താണ്, ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഇത് ഇവിടെ നമ്മൾ കട്ട് ചെയ്തു, ഇതിനെ നമ്മൾ കട്ട് ചെയ്തു എന്ന് വിചാരിക്കൂ. അതായത് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് മുഴുവനും ഈ R1 ലൂടെ തന്നെയല്ലേ ഫ്ലോ ചെയ്യുള്ളൂ, R2 ഇല്ല അവിടെ. മനസ്സിലായി? R2 നമുക്ക് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. R1 അങ്ങനെ ചെയ്യാം, ഇവിടെ സ്വിച്ച് ഘടിപ്പിക്കുകയാണെങ്കിൽ R1 അങ്ങനെ നമുക്ക് സർക്യൂട്ടിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ R2 മാത്രം വെച്ചിട്ട് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കാം. അതേസമയം ഈ സീരീസിൻ്റെ കാര്യത്തിൽ നോക്കൂ, സീരീസ് ആയിട്ടുള്ളൊരു സർക്യൂട്ടിൽ എവിടെ സ്വിച്ച് വെച്ചിട്ട് സ്വിച്ച് ഓപ്പൺ ചെയ്താലും അഥവാ അവിടെ ആ കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞാലും ഈ ഫുൾ സർക്യൂട്ടിനെ അത് ബാധിക്കും. പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യത്തേയില്ല. അതിൽ കൂടെ നമുക്കറിയാലോ, ഓപ്പൺ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ക്ലോസ്ഡ് ആയൊരു സർക്യൂട്ട് ഉണ്ടെങ്കിലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഇവിടെ എന്തുകൊണ്ടാണ് R2 ഇല്ലാതാക്കി കഴിഞ്ഞാലും R1 കൂടെ ഫ്ലോ ചെയ്യുന്നത്? R2 അഭാവത്തിലും R1 സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇവിടെ കൂടെ പോകുന്ന കറണ്ടിന് തിരിച്ച് നെഗറ്റീവിൽ എത്താനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന് മറ്റൊരു പാത്തുണ്ട് R1. പക്ഷേ ഇവിടെ എല്ലാ റെസിസ്റ്റേഴ്സും ഒറ്റ പാത്തിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എവിടെ സ്വിച്ച് വെച്ച് കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നു? സർക്യൂട്ട് മൊത്തത്തിൽ ബ്രേക്കായി പോകുന്നു. അത് സർക്യൂട്ടിൻ്റെ സർക്യൂട്ട് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുകയും പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല.
ഈ ഒരു ടേബിൾ നോക്കൂ, ക്വിക്ക് ആയിട്ട് നമുക്ക് സീരീസിൻ്റെയും പാരലലിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന എവിടെയാണ്? സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകും. നമ്മൾ പറഞ്ഞില്ലേ രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണല്ലോ, കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പാരലലിലോ ഏറ്റവും ചെറുതിനേക്കാളും ചെറിയ റെസിസ്റ്റൻസിലേക്ക് അത് പോകുന്നു പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. എല്ലാം നമ്മൾ ഉദാഹരണം വെച്ച് പറഞ്ഞതാണേ. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആകുന്ന എവിടെയാണ്? പാരലലിലാണ്. ഇനി കറണ്ട് പാസ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. സീരീസിൽ എങ്ങനെയാണ്, എത്ര റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാലും അതിലൂടെയെല്ലാം ഒരേ വാല്യൂ കറണ്ട് തന്നെയാണ് പാസ് ചെയ്യുന്നത്. എന്നാൽ പാരലായിട്ട് വയ്ക്കുമ്പോഴോ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴോ ഓരോ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെയും വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് ഡിവൈഡ് ആവുന്നത്, കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ അനുസരിച്ച് കറണ്ട് സ്പ്ലിറ്റായി ഓരോ ബ്രാഞ്ചിലേക്ക് വന്നു. അപ്പോൾ കറണ്ട് ഓരോ റെസിസ്റ്ററിലും വേറെ വേറെ ആയിരിക്കും പാരലലിൽ. എന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ, സീരീസിൽ ഓരോ റെസിസ്റ്റേഴ്സിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേറെ വേറെ ആയിരിക്കും. അത് റെസിസ്റ്ററിൻ്റെ വാല്യൂ അനുസരിച്ച് മാറിക്കൊണ്ടുമിരിക്കും. അതും നമ്മൾ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പാരലലിലാണെങ്കിലോ എല്ലാ ബ്രാഞ്ചിലും ഒരേ വോൾട്ടേജ് ഡ്രോപ്പായിരിക്കും ഉണ്ടാകുന്നത്. കറണ്ടിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആകുന്നത് കൊണ്ടാണ് ഒരേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അവസാനത്തെ പോയിന്റ്, സ്വിച്ച് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പാരലലിനെയാണ് നമുക്ക് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ സീരീസിൽ നമ്മൾ സ്വിച്ച് വെച്ചിട്ട് സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആയിപ്പോയി, പിന്നെ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നേ ഇല്ല. പാരലലിലാണെങ്കിൽ അത് സാധിക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ.